എല്ലാവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രത്യാശയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തോടു കൂടിയുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് വളരെ ലളിതമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പ്രത്യാശയുടെ പ്രവാചകൻ ജെ പി ദയാനന്ദ തിൻ്റെ ഗ്രന്ഥകർത്താവ് ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ തുടക്കഭാഗത്തുനിന്ന് തന്നെ നമുക്ക് എനിക്ക് മനസ്സിലായി ഇതൊരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു പുസ്തകമാണത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യം തുടക്കകാലത്ത് തന്നെ മനസ്സിലാക്കിയ ഒരു ഗ്രന്ഥകർത്താവ് വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെക്കാൾ അപ്പുറം ജീവിത അതിനുണ്ടായ അടിസ്ഥാന കാരണങ്ങളെയും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് നമുക്കറിയാം ഇതിൻ്റെ ശീർഷകം തന്നെ പ്രത്യാശയുടെ പ്രവാചകൻ എന്നാണെന്ന് അപ്പോൾ പ്രത്യാശയുടെ പ്രവാചകൻ എന്ന ശീർഷകം ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലടങ്ങിയിരിക്കുന്ന സത്ത ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട പ്രത്യാശയും പ്രവാചകൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രത്യാശയുമാണ് ആ ഒരു അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ് ഒരുപക്ഷെ ഈ പുസ്തകം ഇന്ന് നമുക്ക് അവൈലബിൾ ആണോ എന്ന് പോലും അറിയില്ല മുപ്പത് വർഷത്തിൻ്റെ കാലപ്പഴക്കമുള്ളതുകൊണ്ട് ഇതൊരു പക്ഷേ ചില ലൈബ്രറികളിലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കിടക്കുന്ന ഒരു പുസ്തകമായിരിക്കും എന്നിരുന്നാലും നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നതും അറിയേണ്ടതും ഞാൻ അറിയിക്കേണ്ടതുമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പുസ്തകം പ്രത്യാശയുടെ പ്രവാചകൻ എന്ന പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് വളരെ കൂടി ജീവിച്ച ഒരു വിശുദ്ധനാണ് ലാളിത്യമാണ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഓരോ ലേഖകരും വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് എഴുതുമ്പോൾ വളരെ സരളമായും വളരെ ലാളിത്യമുള്ള ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രവും ആധ്യാത്മികതയൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്രന്ഥകർത്താവും വെറും എട്ട് ശീർഷകങ്ങളിലാണ് മെയിൻ ശീർഷകങ്ങളിൽ അധ്യായങ്ങളാക്കിയിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പുസ്തകം നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ശീർഷകങ്ങൾ സബ് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിലും വെറും എട്ട് അധ്യായത്തിൽ വിശുദ്ധ ഫ്രാൻസിസിനെ ഒതുക്കാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് ജീവിതത്തിൻ്റെ സത്തയെ മാത്രം അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എട്ട് അധ്യായത്തിൽ മാത്രം ഒതുങ്ങിയത് കാരണം കുറേ വാരി വലിച്ച് എഴുതാൻ മാത്രം എന്ന് വെച്ചത് ഫ്രാൻസിസിനെ കുറിച്ചില്ല പക്ഷെ പറയുന്നതെല്ലാം വളരെ കാമ്പുറ്റ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ എട്ട് അധ്യായത്തിൽ മാത്രം ഒതുക്കി നിർത്തിയത് എന്തേ ഈ ഗ്രന്ഥകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അത് തന്നെയാണ് വളരെ ലാളിത്യത്തിൻ്റെ ഒരു ജീവിതമായിരുന്നുകൊണ്ട് വളരെ ലളിതമായി അല്പകാര്യങ്ങൾ മാത്രം എഴുതി വെച്ചു എന്നുള്ളൂ അതുപോലെ തന്നെ ഓരോ ശീർഷകങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശീർഷകങ്ങളും ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന സിമ്പിൾ ടൈറ്റിൽസ് ഓരോന്നും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലിയെ തന്നെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ടൈറ്റിൽസാണ് വിശുദ്ധ കുർബാനയിൽ ജീവിച്ച് വിശുദ്ധൻ അത് വലിയൊരു സാഹിത്യ അതിൻ്റെ ഇന്നർ മീനിങ് കിട്ടുന്ന വിധത്തിൽ ഒരാൾ വായിച്ചതിന് ശേഷം കുറെ ചിന്തിച്ചിരുന്ന് മനസ്സിലാക്കേണ്ട ശീർഷകങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുമ്പോഴും അങ്ങനെ തന്നെയുള്ളൊരു അനുഭവമാണ് നമുക്ക് ലഭിക്കുക കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് എന്താണെന്ന് കൃത്യമായിട്ടൊരു അറിവാണ് അല്ലാതെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ വേറൊരു വിധത്തിൽ അവതരിപ്പിച്ച് അത് ഒരു ഗ്രന്ഥകാരൻ എന്തുദ്ദേശിച്ചു എന്ന് വായനക്കാരൻ വീണ്ടും കുറേ സമയം ഇരുന്ന് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നും ഈ പുസ്തകത്തിനെ വളരെ ലളിതമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ശീർഷകങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലളിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് അറിയാൻ പെട്ടെന്ന് അറിയാൻ അത് വിശുദ്ധ ഫ്രാൻസിൻ്റെ ആധ്യാത്മിക അറിയാൻ ഉതകുന്ന ഒരു കാമ്പുറ്റ പുസ്തകമാണ് ഈ ഇപ്പ്രത്യാശയ പ്രവാചകൻ എന്ന് പറയാനുണ്ടായ അടിസ്ഥാന കാരണം അതുപോലെ നമുക്കറിയാം ഈ ഇങ്ങനെ ശീർഷക നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എന്നിരുന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ് പ്രത്യാശയുടെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇതിലൂടെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഒരു പ്രത്യാശയുടെ ജീവിതം പ്രതീക്ഷയോടുകൂടി എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തിരണ്ട് വയസ്സുവരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ആ ഒരു കാലഘട്ടങ്ങളിലാണ് നാൽപ്പതുകളിൽ അറൗണ്ട് ഫോർട്ടീസിലാണ് ആൾ മരിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ലിമിറ്റഡ് കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രത്യാശയോടുകൂടി ജീവിച്ചു എന്നുള്ളതാണ് അതാണ് ഫ്രാൻസിനെ ജീവിക്കാൻ തന്നെ അനുവദിച്ചത് അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു മനുഷ്യനായി മാറിയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകളും വാക്കുകളും വിചിന്തനങ്ങളും പ്രവൃത്തികളും മാത്രമായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് പുറലോകം കണ്ടു കാണുക അതിലൂടെ ആ വ്യക്തിയിലൂടെ അത് മാത്രമേ പുറത്തു വന്നിട്ടുണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതമായി പ്രഘോഷിക്കാൻ വേണ്ടി തന്നെ ഒരു ദിവേ ദൈവനിവേശിതമായി രേഖപ്പെടുത്തിയതിനായിരിക്കാം ഈ ശീർഷകം പ്രത്യാശയുടെ പ്രവാചകൻ അപ്പോൾ ഒരു പ്രവാചക ദൗത്യമുണ്ട് ആ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രത്യാശ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അത് അവൻ അറിഞ്ഞ പ്രത്യാശ മറ്റുള്ളവർക്ക് കൊടുക്കുക ഉള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രതീക്ഷ കൊടുത്ത ഒരു വിശുദ്ധൻ എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ആശയം ഒരു ആദർശം ഒരാൾ പ്രചരിപ്പിക്കണമെങ്കിൽ അതെത്രമാത്രം ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണമെന്ന് അത് ആശയത്തെയും ആദർശത്തെയും മാത്രമല്ല അതിൻ്റെ ഉറവിടത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ആദർശം അല്ലെങ്കിൽ ഒരു ആശയം പ്രചരിപ്പിക്കാനായി ഒരാൾ തുനിയുക അപ്പം അത് അത്രമാത്രം ആഴപ്പെട്ടു പോകുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രചരണ തീവ്രതയും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നതും അങ്ങനെയൊക്കെ തന്നെ അപ്പം അതുകൊണ്ട് പ്രത്യാശ തീർച്ചയായും ഈശ്വരനിൽ നിന്ന് തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഉൾക്കൊണ്ടിട്ടുള്ളത് ആ പ്രതീക്ഷയാണ് പ്രചരിപ്പിക്കാനായി ഒരു പ്രവാചക ദൗത്യമായി വിശുദ്ധ ഫ്രാൻസിസ് മുന്നിട്ടിറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായം ആഴങ്ങൾ ആഴങ്ങളെ തേടി എന്ന ശീർഷകത്തോട് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നിരധനായി ഈശ്വരനെ തേടിയലഞ്ഞ് ഈശ്വരനെ ലയിച്ച് ഈശ്വരനെ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒരു ദൗത്യവുമായി ഒരു ജീവിതം വിശുദ്ധ ഫ്രാൻസിസ് നയിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക അപ്പം അത്രമാത്രം സമയം വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥനയിൽ ചിലവിട്ടു എന്നുള്ളതാണ് ഏകാന്തമായ പ്രാർത്ഥനാ സങ്കേതങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് തേടിയതായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആധ്യാത്മികത അനുകരിച്ച് അനുഗമിച്ച അനുദാപനം ചെയ്ത വ്യക്തികളോടും സഹോദരങ്ങളോടും അങ്ങനെയൊരു ജീവിതശൈലിയാണ് പ്രാവർത്തികമാക്കാനായിട്ട് ഈശ്വരനെ ശിഷ്ടകർത്താവിനെ അറിയാനുള്ള ഉപാധിയായി വിശുദ്ധ ഫ്രാൻസിസ് പരിചയപ്പെടുത്തുന്നത് അപ്പം അങ്ങനെ അറിഞ്ഞ ഒരു ഫ്രാൻസിസിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രവാചകനായിട്ട് അവതരിപ്പിക്കുന്നത് ചെസ്റ്റർട്ടൺ പറഞ്ഞതായി ഫ്രാൻസിസിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിങ്ങനെയാണ് സ്വർണത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഭൂമി കുഴിക്കുന്നവരെ പോലെ ദാരിദ്ര്യത്തിൻ്റെ പിന്നാലെ ആവേശത്തോടെ ഓടി ഇങ്ങനൊരു കൊട്ടേഷൻ ചസ്റ്റിൻ്റെ രേഖപ്പെടുത്താനുള്ള ഉണ്ടായൊരു കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് എത്രമാത്രം ദാരിദ്ര്യത്തിന് മുൻതൂക്കം കൊടുത്തു എന്നുള്ളത് തന്നെ അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു കാതലായ ഭാഗം അതാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രവാചകൻ്റെ ജീവിത ഇതിൽ കാതലായി കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് ഭൗതികമായ വസ്തുവകകളില്ലാതിരിക്കുമ്പോൾ അവന് സ്വതന്ത്രമായി അവനിൽ നിന്ന് ലഭിച്ച അവന് ലഭിച്ച ദൗത്യവും അവൻ ഉൾക്കൊണ്ട ആശയവും ആദർശവും പ്രചരിപ്പിക്കാൻ അവന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുതന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം കാണിച്ചു ഇതിൽ പറയുന്ന മറ്റൊരു ശീർഷകം ഇതാണ് ദൈവാശ്രയ ബോധം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ദൈവപര പരിപാലിയുടെ കരങ്ങൾ അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രം ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചു പോവുക ക്രിസ്തു പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിലും വസ്തുക്കളിലും ചിന്തകളിലും ആശ്രയിക്കാനോ മുഴുകാനോ സമയമില്ല ആ ഒരു ഭ്രാന്തിനെക്കുറിച്ചാണ് ചെസ്റ്റർട്ടൺ പറയുന്നത് നല്ല ഒരു ഉദാഹരണം തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ സ്വർണത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഭൂമി കുഴിക്കുന്നവരെ പോലെ ദാരിദ്ര്യത്തിൻ്റെ പിന്നാലെ ആവേശത്തോടെ ഓടിയെന്നാണ് പറയുന്നത് അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു കാതലാണ് ഒരു കാര്യമാണെങ്കിലും അത് ഇന്ന് ലോകം കാണുന്ന വിധത്തിലുള്ളൊരു ദാരിദ്ര്യമല്ല സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ദരിദ്രനായിരിക്കുന്ന പലരുമുണ്ട് പക്ഷേ വിശുദ്ധ ഫ്രാൻസിസ് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ദരിദ്രനായത് വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവകൃപയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനും ഒന്നുമില്ലാത്തവരുമായി പക്ഷം ചേരാനും ഒന്നുമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരവുമാണ് ശക്തമായി ആവശ്യമെന്ന് പ്രത്യാശ നൽകുന്ന ഒരു ജീവിതം സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ ദരിദ്രൻ ആരാണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹീബ്രുവിലെ പദം അനി എന്നാണ് ഈ പദം തന്നെ ബൈബിളിലെ എഴുപത്തിമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാൻസിസ് ദാരിദ്ര്യം സ്വീകരിച്ചു ഒരു വെർച്വായി സ്വീകരിച്ചു അപ്പോൾ ദരിദ്രൻ ആരാണ് എന്താണ് എങ്ങനെയായിരിക്കണം എന്നതിനുള്ളൊരു കാതലായ വശം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദരിദ്രൻ എന്നതിന് ഹീബ്രുവിലുള്ള പദം അനി എന്നാണ് ഹീബ്രു ബൈബിളിൽ ഈ പദം എഴുപത്തിമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഉത്തിതൻ നിരാശ്രയൻ നീതി ലഭിക്കാത്തവൻ ചവിട്ടി മെതിക്കപ്പെടുന്നവൻ എന്നെല്ലാം ഇതിനർത്ഥമുണ്ട് എന്നാൽ ഈ ചൂഷിതവർഗം മർദ്ദകരുടെ കാരുണത്തെ മാത്രം ആശ്രയിച്ചു ജീവിച്ചുവന്നു ചില സന്ദർഭങ്ങളിൽ ആ പദത്തിന് ഭൗതിക വസ്തുക്കളുടെ കുറവിനെ മാത്രമല്ല സൗമ്യത ശാന്തത ദൈവഭക്തി എന്നിവയെയും സൂചിപ്പിക്കുന്ന മതാത്മകമായ ഒരർത്ഥവും കൂടി കൽപ്പിക്കപ്പെട്ടു എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതമായി നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ഭാവനത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്ന വിശുദ്ധ ഫ്രാൻസിസിനെ ദാരിദ്ര്യമെന്ന സൗമ്യത ശാന്തത ദേവഭക്തി ഇതൊക്കെയാണ് ഫ്രാൻസിസിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു ദൈവകരങ്ങളിൽ ആശ്രയിക്കപ്പെട്ട് പോകുന്ന ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ശാന്തത ദൈവഭക്തി സൗമ്യത ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മൂർത്തി ഭാവം കൂടിയായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസിനെ ഇതിൽ അവതരിപ്പിക്കുക അപ്പോൾ ഒരു പ്രവാചകൻ്റെ നമ്മളിന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ആശയമുണ്ട് പ്രവാചകൻ വളരെ ശക്തമായി വീറോടും വാശിയോടും കൂടി എന്തിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളെന്ന് പക്ഷേ ഫ്രാൻസിൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ ആ ക്വാളിറ്റി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും വ്യത്യസ്തമായ രീതിയിലാണ് ശാന്തത സൗമ്യത ദൈവഭക്തി എന്നുള്ളതാണ് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവകരങ്ങളുടെ ശക്തിയിൽ പിടിച്ചു നിൽക്കുന്നവൻ്റെ ഒരു സ്വഭാവ രീതിയാണ് ജീവിതശൈലിയാണ് വിശുദ്ധ ഫ്രാൻസിസിലെ ഈ ഗ്രന്ഥകർത്താവ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ ചസ്റ്റേറ്റം പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായും അതിനെ യാതൊരു എതിർപ്പും നൽകി കൊടുക്കാതെ തന്നെ തീർച്ചയായും അഗ്രി ചെയ്യാവുന്നതാണ് ദാരിദ്ര്യം ഭ്രാന്തി പിടിച്ചു പോയ പോലെ തന്നെ ഫ്രാൻസിസ് അതിൻ്റെ പുറകെ പോയി എന്നുള്ളത് സത്യമാണ് ദരിദ്രനായ ഫ്രാൻസിസ് ക്രിസ്തുവിനെ അനുദാപനം ചെയ്താണ് ദരിദ്രനായത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദരിദ്രനായത് എങ്കിലും തൻ്റെ സഹോദരന്മാരെ സഹായിക്കാനും അവരോട് സഹകരിക്കാനും അവരെ സ്നേഹിക്കാനും ഏറ്റവും നല്ല ഉപാധി ദാരിദ്ര്യം തന്നെയായിട്ടാണ് ഫ്രാൻസിസ് കണ്ടത് കാരണം തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടാണ് ദാരിദ്ര്യ ജീവിതം തന്നെ ഫ്രാൻസിസ് ആരംഭിക്കുന്നത് അതുപോലെ ഇല്ലാത്തവരോട് പക്ഷം ചേരാൻ അദ്ദേഹം ദാരിദ്ര്യം സ്വീകരിക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ദാരിദ്ര്യമെന്ന ഒരവസ്ഥയിലേക്ക് ദാരിദ്ര്യത്തെ അത്രമാത്രം സ്വന്തമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ജീവിതം ആരംഭിച്ചപ്പോൾ പ്രകൃതിയിലേക്കാണ് ഇറങ്ങി വന്നത് കാരണം ദൈവത്തെ അറിയാനും അനുഭവിക്കാനും ദൈവികമായ ചിന്തകളിൽ എപ്പോഴും നിലനിൽക്കാനും ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും തീർച്ചയായും പ്രകൃതിയോട് ഇണങ്ങിയൊരു ജീവിതം മണ്ണിൽ അലിഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് ഫ്രാൻസിസ് തയ്യാറായി പ്രകൃതിയിലേക്ക് ഇറങ്ങിയെന്നാണ് പറയുക അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമായി എപ്പോഴും തിരഞ്ഞെടുത്തിരുന്ന പ്രകൃതിയാണ് ധ്യാനിക്കാതെ വനാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് പോയി ധ്യാനിക്കുമായിരുന്നു എന്നും ഗുഹയിൽ ധ്യാനിക്കുമെന്നായിരുന്നു ഒക്കെ ചരിത്രകാരന്മാർ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള രേഖപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന സുശേഷവാചകം ർത്തിക്കൊണ്ട് തന്നെ തൻ്റെ സഹോദരന്മാരെയും തന്നെയും സ്വയം അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയുള്ള അധ്വാനം ഈ പ്രകൃതിയിൽ തന്നെ ആള് കാണിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം തൻ്റെ തോട്ടത്തിൽ പണിയുന്നു അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കാനായി എല്ലാ ജീവജാലങ്ങളെയും വളരെ കാര്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹം സൂര്യകീർത്തനത്തിലൂടെ പ്രതിപാദിപ്പിക്കുന്നത് സഹോദരി സഹോദരന്മാരെന്ന് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നോക്കി വിളിച്ചത് ഈവൻ സഹോദരി മരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തെ തന്നെ സ്വാഗതം ചെയ്തത് അപ്പോൾ സിസ്റ്റർ മൂൺ സൺ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂര്യകീർത്തനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതിയായിട്ട് ഒത്തിരി ഇണങ്ങിച്ചേർന്ന് ജീവിച്ചൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാനും അഭി അനുഭവിക്കാനും പ്രകൃതിയോട് ഇണങ്ങിച്ചേരേണ്ട ആവശ്യകത തൻ്റെ ജീവിതം കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയാണ് ഈ പഠനവും ഈ ആദർശ പ്രചരണവുമാണ് വീണ്ടും ഈ ഫ്രാൻസിൽ ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ സത്ത നമ്മൾ വീണ്ടും കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഫ്രാൻസിസിനെ ഒന്ന് ഉരച്ചു നോക്കിയപ്പോഴായിരിക്കാം ഗ്രന്ഥകാരന് ശരിയായ ധാരണ പ്രവാചകനെക്കുറിച്ച് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെക്കുറിച്ച് വളരെ ശക്തവും യുക്തവും വ്യക്തവുമായ രീതിയിൽ ഈ പുസ്തകത്തിൽ ആദ്യം തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കുന്നതും കേൾക്കുന്നതും നല്ലതാണ് പ്രവാചകൻ പരാശക്തിയുടെ വക്താവാണ് പരമ്പൊരുളിൻ്റെ വ്യാഖ്യാനമാണ് പരാപരൻ്റെ പരിഭാഷയും ആദിവചനത്തിൻ്റെ സനാതന സന്ദേശവുമാണ് പ്രവാചകൻ്റെ വായിൽ ഇടിയും മിന്നലുമുണ്ട് അവൻ തുപ്പുക തീയാണ് അവൻ്റെ ശ്വാസം കൊടുങ്കാറ്റാണ് തുരങ്കപർവ്വതങ്ങളെ ഇടിച്ചു താഴ്ത്താനും അഗാധഗർത്തങ്ങളെ മൈതാനമാക്കാനും ആ ശബ്ദത്തിന് കഴിവുണ്ട് അനീതിയുടെ പടവൃക്ഷങ്ങളെ വേരോടെ പിഴുതെറിയാനും അധർമ്മത്തിൻ്റെ മുഖംമൂടികളെ പിച്ച് ചീന്താനും അവന് മടിയില്ല ആ നാവ് ഇരുതല വാളാണ് പ്രവാചകനെ പ്രവാചകന് മുഖംനോട്ടമില്ല ഉപചാരങ്ങളില്ല നയോപായങ്ങളില്ല തന്ത്രപ്പയറ്റുകളില്ല ഇരട്ട നാക്കും പൊള്ളച്ചിരിയുമില്ല മൂടുപടമില്ലാതെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ വാക്കുകൾ തീനാക്കുകളാവും ചൂണ്ടുവിരൽ കൈത്തോക്കായി മാറും സർവ വിഷവൃക്ഷങ്ങളെയും വെട്ടിവീഴ്ത്താനുള്ള കോടാലി അവൻ്റെ കയ്യിലുണ്ട് പ്രവാചകൻ ഒറ്റയാനാണ് കൂടിയാലോചിക്കുന്ന സ്വഭാവമില്ല അവിടെ ഗ്രൂപ്പില്ല ക്ലിക്കില്ല ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്നവനാണ് സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും പ്രവാചകന് പ്രശ്നമല്ല പാരമ്പര്യങ്ങളും തേർവാഴ്ചകളും തലകുത്തി വീഴുമ്പോൾ പ്രവാചകന് പ്രകമ്പനമില്ല വചനഗ്രന്ഥനായാൽ മനുഷ്യജൽപനങ്ങൾക്ക് അവനിൽ സ്വാധീനമില്ല പാദങ്ങൾ ഭൂമിയിലും ശിരസ് ആകാശത്തിലുമൂന്നി നിൽക്കുന്ന ഹിമവാനനാണവൻ തെറ്റിനോട് വിട്ടുവീഴ്ചയില്ലെങ്കിലും തെറ്റിപ്പോകുന്നവരോട് സഹതിപ്പിക്കുന്നവനാണ് പ്രവാചകൻ അതിനാൽ ആ പരുപരിപ്പിൽ ആർദ്രതയുണ്ട് ആ തീ ജ്വാലയ്ക്കുള്ളിൽ കുളിരലയുണ്ട് ആ കുടുങ്കാറ്റിൽ ശാന്തതയുണ്ട് ആ മേഘഗർജനത്തിൽ സംഗീതമുണ്ട് ആ സംഹാരത്തിൽ സർഗഛചേതനയുണ്ട് അനുഭവിക്കണമെന്നു മാത്രം ആത്യന്തികമായി പ്രവാചകൻ രക്ഷയുടെ ദൂതനാണ് അവൻ ഭീഷണിപ്പെടുത്തുന്നത് ദുരന്തം ഒഴിവാക്കാനാണ് ഇന്നലെയുടെ ശവക്കുഴികൾ പരിശോധിക്കുന്നത് ഇന്നിൻ്റെ രോഗം കണ്ടെത്താനാണ് അവൻ തകർക്കുന്നതെങ്കിൽ പടുത്തുയർത്താനാണ് വെട്ടിവീഴ്ത്തുന്നെങ്കിൽ വെച്ച് പിടിപ്പിക്കാനാണ് ആട്ടിപ്പായ്ക്കുന്നെങ്കിൽ പാട്ടിലാക്കാനാണ് വിറകൊള്ളിക്കുന്നെങ്കിൽ വീണ്ടെടുക്കാനാണ് സാക്ഷാൽ പ്രവാചകൻ പ്രത്യാശയുടെ പ്രവാചകനാണ് ആ പ്രവാചകനാണ് ഹസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിലൂടെ വിശുദ്ധ ഫ്രാൻസിസിനെ ഒരു പ്രവാചകനായി ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരിക്കലും ഇദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിക്കണമെന്നോ അനുഗമിക്കണമെന്നോ അനുദാപനം ചെയ്യണമെന്നോ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷെ ഇദ്ദേഹം ഊന്നൽ കൊടുക്കുന്ന ഇതാണ് ദൈവത്തെയും ക്രിസ്തുവിനെയും വളരെ അടുത്ത് അനുഭവിച്ചറിഞ്ഞ് ദൈവം ഫ്രാൻസിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത് ഒരു ജീവിതം ആരംഭിച്ചു എന്ന് നമ്മളോട് പറയുകയാണ് എന്ന് വെച്ചാൽ നമ്മെക്കുറിച്ചും ഇതുപോലൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് ജർമ്മയാ പുസ്തകത്തിലൂടെ പ്രവാചകനിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഒന്ന് ഈ വിശുദ്ധനെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിലൂടെ ഒരു ദൗത്യം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നിറവേറിയതുപോലെ നമ്മിലൂടെയും ചിലത് നിറവേറാനും നിറവേറ്റാനുമുണ്ട് അതുകൊണ്ട് ആ ദൗത്യങ്ങളും ആ ധർമ്മങ്ങളും കർമ്മങ്ങളും നമ്മൾ തന്നെ ചെയ്തു തീർക്കാനായി നമുക്കും വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ദൈവത്തോട് ചേർന്ന് കാതോർത്തിരിക്കാം അവൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ